ഹലോ ജിഞ്ചർ ക്യാപ്സിക്കം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ പീസ് ബട്ടർ മസാലയായിട്ടാണ്. സൂപ്പറാണ്. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് മൂന്ന് വലിയ ക്യൂബ് ബട്ടർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് മെൽറ്റ് ആയതിനു ശേഷം ജിഞ്ചർ വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇടുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയതിനു ശേഷം നമുക്ക് ആ ടൊമാറ്റോ പ്യൂരി ഇടാം. ടൊമാറ്റോ പ്യൂരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാല് ഒരു ടൊമാറ്റോ എടുത്തിട്ട് ഒരു ആറ് കാഷ്യൂസും ഇട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്ത പ്യൂരിയാണിത്. അതിട്ട് നല്ലതുപോലെ ഒന്ന് ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് തിളച്ചതിന് ശേഷം ഒരു സവാള ഇടാം. ഒരു സവാള കൊത്തി അരിഞ്ഞതാണ്, നീളത്തിനല്ല, കൊത്തി അരിഞ്ഞ് സവാള അതിലോട്ടിട്ട് നല്ല വെന്തതിന് ശേഷം ബാക്കി പ്രോസസ് ചെയ്യാം. അത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, അതെല്ലാം കൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇളക്കി ഒന്ന് അടച്ചിട്ട് വേവിക്കാം. അതൊന്ന് റെഡിയായി വരുമ്പോഴ് വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഇടുക. വീണ്ടും അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ്സ് വേവിക്കുക. അതൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് ഒരു 1/2 ക്യാപ്സിക്കം അരിഞ്ഞതിടുന്നുണ്ട്. അതിനുശേഷം ഒരു 1 കപ്പ് ഫ്രഷ് ക്രീം ഒഴിക്കുക. എന്നിട്ട് അതിന് അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം 2-3 ബേ ലീഫ് മല്ലിയിലയും ഇടുന്നുണ്ട്. കഴിഞ്ഞു. നമ്മുടെ സ്വാദിഷ്ടമായ ഗ്രീൻ പീസ് ബട്ടർ മസാല റെഡിയായിരിക്കുകയാണ്. സൂപ്പറാണ്, യമ്മിയാണ്, ടേസ്റ്റിയാണ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് സെർവ് ചെയ്യാം. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക.